ഒരിക്കൽ ഒരു കാട്ടിൽ ശംഭു എന്ന കരടിയും ആലു എന്ന ആമയും ജീവിച്ചിരുന്നു. പരസ്പരം അറിയുമെങ്കിലും അവർ അടുത്ത സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ല. ഒരു ദിനം ശംഭു കരടി അടുത്ത കാട്ടിലെ തന്റെ സുഹൃത്തിനെ സന്ദർശിക്കുവാനായി പുറപ്പെട്ടു. യാത്രയ്ക്കിടയിൽ ആലു ആമയെ അവൻ കണ്ടു. വളരെ സാവധാനം നീങ്ങുന്ന ആമയെ കണ്ട് ശംഭു മനസ്സിൽ വിചാരിച്ചു, കഷ്ടം, ഇവൻ അടുത്ത കാട്ടിലേക്കാണെങ്കിൽ നേരം ഇരുട്ടിയിട്ടേ അവിടെ എത്തും. ആമയെ പിന്നിട്ട് ശംഭു മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി, ഹേയ് ശംഭു ചേട്ടാ. ശംഭു ആലുവിന്റെ വിളി കേട്ട് തിരിഞ്ഞു നിന്നു. ആലു, എന്താ വിളിച്ചത്? ശംഭുചേട്ടൻ എങ്ങോട്ടാണെന്ന് അറിയാനാ വിളിച്ചത്. അടുത്ത കാട് വരെ പോവുകയാ. ഞാനും അടുത്ത കാട്ടിലേക്കാ. വലിയ ഭാരമൊന്നുമില്ലാത്ത ഞാനെ അങ്ങയുടെ തോളിൽ ഇരുന്ന ഉച്ചയ്ക്ക് മുമ്പേ അവിടെ എത്താവല്ലോ എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ സന്ധ്യയാവും. ശരി ശരി, അങ്ങനെ നിന്നെ സഹായിച്ചാൽ എനിക്കെന്താ നേട്ടം? അത് പറ. യാത്രക്കിടയിൽ ആപത്ത് വല്ലതും നേരിട്ടാൽ എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ അതിൽ നിന്ന് അങ്ങയെ രക്ഷിക്കും. കൊള്ളാം, എന്റെ ആരിലൊന്ന് വലിപ്പമേ ഉള്ളൂ നിനക്ക്. ആ നീ എന്നെ എങ്ങനെ രക്ഷിക്കാനാണ്? വലിപ്പം കൊണ്ട് നേടാനാവാത്തിടത്ത് എന്റെ ബുദ്ധി കൊണ്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ശരി ശരി, ഏതായാലും നീ എന്റെ തോളിൽ കയറിക്കും, നമുക്ക് മിണ്ടിയും പറഞ്ഞു അങ്ങ് പോകാം. അവർ കാട്ടിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നടന്നു. ശംഭു കരടിയുടെ തോളിലേറെയുള്ള യാത്ര ആലുവിന് നന്നേ ഇഷ്ടമായി. ആലുവിന്റെ രസകരമായ സംഭാഷണങ്ങൾ ശംഭുവിനെയും ആകർഷിച്ചു. ഈ സമയം ഒരു രാക്ഷസന്റെ വലിയ ശബ്ദത്തിലുള്ള ചിരി കേട്ട് ഇരുവരും ഞെട്ടിത്തരിച്ചു. ശബ്ദം കേട്ടതിന്റെ എതിർ ദിശയിലേക്ക് ശംഭു ആലുവിനെയും കൊണ്ട് ഓടി. പാറക്കൂട്ടത്തിനിടയിലെ ഒരു വലിയ ഗുഹയിലേക്കാണ് ശംഭു ഓടിക്കയറിയത്. അകത്ത് ഇരുട്ടുള്ള ഭാഗത്ത് അവർ ഒളിച്ചു. നിർഭാഗ്യവശാൽ അവർ ഓടിക്കയറി ഒളിച്ചത് ആ രാക്ഷസന്റെ തന്നെ ഗുഹയിലായിരുന്നു. താമസിയാതെ രാക്ഷസൻ ഗുഹയ്ക്ക് മുൻപിലേക്ക് എത്തി. അകത്താരോ കയറിയതായി രാക്ഷസൻ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കി. ആരോ അകത്ത് കയറിയിട്ടുണ്ടല്ലോ. ഏയ്, ആരാണകത്ത്? പുറത്തു വാ, പറഞ്ഞത് കേട്ടില്ലടാ. പതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് വരാൻ. എന്റെ സ്ഥലത്ത് കയറാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? പുറത്തു വാ, ഭയന്നിരിക്കാതെ പുറത്തു വാ, പുറത്തു വാടാ. രാക്ഷസന്റെ സാന്നിധ്യവും അലർച്ചയും കേട്ട് ശംഭു പേടിച്ചു വിറച്ചു. എന്നാൽ ആലുവിന് അതത്ര കാര്യമായില്ല. അവൻ രക്ഷപ്പെടാനുള്ള ബുദ്ധി ആലോചിച്ചു. രാക്ഷസൻ ഗുഹാമുഖത്തു നിന്ന് വീണ്ടും ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഗുഹാമുഖത്തു നിന്ന് തന്നെ ശബ്ദം വെക്കുന്നതല്ലാതെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാൻ രാക്ഷസൻ ശ്രമിക്കാത്തതിനാൽ അവൻ അത്ര ധൈര്യശാലിയല്ലെന്ന് ആലു ആമ ഊഹിച്ചു. ആലു ഒരു ബുദ്ധി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ശംഭുചേട്ടാ, ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ പോകുന്നു. എന്റെ ജീവൻ പണയപ്പെടുത്തിയും അങ്ങയെ രക്ഷിക്കാൻ പോവുകയാണ് ഞാൻ. അവൻ നിലത്തുള്ള കറുത്ത ചെളിയിൽ കിടന്നു ഉരുണ്ടു. പിന്നെ തന്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആലു, വേണ്ട, ഇങ്ങോട്ട് വാ, പോകരുത്. ആലു ഗുഹാമുഖത്തേക്ക് നടന്നു ചെന്നു. രാക്ഷസൻ വിചിത്രമായ രൂപം കണ്ട് അത്ഭുതത്തോടെ നോക്കി. ആലു ശബ്ദമുയർത്തി ദേഷ്യത്തോടെ രാക്ഷസനോട് പറഞ്ഞു, ഏയ്, ഒച്ച വെക്കാതെ പോ. എന്റെ യജമാനൻ ഉണർന്നാൽ നിന്റെ പൊടി പോലും വെച്ചേക്കില്ല, കടിച്ചു മുറിച്ച് തിന്നു കളയും നിന്നെ. ഓഹോ, അത്രയ്ക്ക് കേമനാണോ അകത്ത്? നീ അവന്റെ ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ തലയിൽ ജീവിക്കുന്ന ഒരു പേൻ മാത്രമാണ്. മൂട്ടയെന്നും പറയും. ഇത്ര വലിയ പേനോ? പേനിന്റെ വലിപ്പം ഇതാണെങ്കിൽ അവന്റെ തല എത്ര വലുതായിരിക്കും? എന്റെ അമ്മോ! ഈ പാറക്കൂട്ടം ആരുടേതാ? ഈ സ്ഥലം ആരുടേതാ?
എന്റെ തന്നെ, വർഷങ്ങളായി ഞാൻ ഇവിടെയാ താമസം. വെറുതെ അല്ല യജമാനൻ ഇതിനുള്ളിൽ ഞെരുങ്ങി കയറി കിടന്നത്. ഇന്നൊരു രാക്ഷസ രസായനം ഉണ്ടാക്കണമെന്ന് പറയുന്നത് കേട്ടു. നിങ്ങൾ ഇവിടെ വരുമെന്ന് അറിയാമായിരിക്കും. രക്ഷിക്കണേ! ശംഭുചേട്ടാ, വാ, ഓടി വാ. രാക്ഷസൻ ജീവനും കൊണ്ട് ഓടുന്നത് കണ്ടോ? രാക്ഷസൻ പ്രാണനും കൊണ്ട് ഓടുന്നത് കാണാൻ ശംഭു കരടിയും പുറത്തു വന്നു. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ നന്ദിയോടെ ശംഭു ആലുവിനെ കെട്ടിപ്പുണർന്നു. ആലു, നീ എന്റെ ജീവൻ രക്ഷിച്ചു. മുമ്പ് നിന്റെ ജീവൻ പണയപ്പെടുത്തി എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നിസാരമാക്കി കണ്ടതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. മുൻപ് അതൊരാവശ്യത്തിന് വേണ്ടിയാ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായില്ലേ? ക്ഷമ പറയലും നന്ദി പറയലും ഒന്നും ഇനി നമുക്കിടയിൽ വേണ്ട. ശരിയല്ലേ? അവർ യാത്ര തുടർന്നു.